ഇനിയൊരു കേസുമായി ബന്ധപ്പെട്ട വാർത്ത തന്നെയാണ് അത് കുറേ നാളുകളായി നമ്മൾ കേൾക്കുന്ന എസ്എൻസി ലാവ്ലിൻ കേസ് ആ കേസുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ മൂന്ന് പേരെ കുറ്റവിമുക്തരാക്കിയതിനെതിരെ സിബിഐ നൽകിയ ഹർജി സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കും കേസിൽ വിചാരണ നേരിടണമെന്ന വിധിക്കെതിരെ നൽകിയ ഹർജിയും ഇന്ന് കോടതിയുടെ പരിഗണനയ്ക്ക് വരുന്നുണ്ട് അർജുൻ പീതാംബരനുണ്ട് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി അർജുൻ ഗുഡ് മോർണിംഗ് അവിടെ വാർത്തയിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ അവിടെ എന്താ ഒരു 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 ഏഴരയായിട്ടും ഒരു മൂടിക്കെട്ടിയ അന്തരീക്ഷമാണല്ലോ മഴയുണ്ടോ അഞ്ചര രണ്ടു മൂന്ന് ദിവസമായിട്ട് അത്യാവശ്യം മഴയുണ്ട് നേരത്തെ ഭാരത് ബണ്ടുമായി ബന്ധപ്പെട്ട് മഴ പെയ്തും വെള്ളക്കെട്ടിട്ട് അതിൻ്റെയൊക്കെ ഒരു ആരോപണങ്ങളെല്ലാം തന്നെ ഇപ്പോൾ രൂക്ഷമായി നിൽക്കുന്ന ഒരു അവസ്ഥയാണല്ലോ എന്തായാലും രണ്ടു മൂന്ന് ദിവസമായിട്ട് ഈ ഡൽഹി പ്രദേശത്തും അതുപോലെ തന്നെ ഉത്തർപ്രദേശിലും എല്ലാം ഒരു ചെറിയ രീതിയിലെങ്കിലും വ്യാപകമായിട്ടുള്ള മഴ നിൽക്കുന്നുണ്ട് മാത്രമല്ല ചൂടിനൊരു ശമനമായിട്ടുണ്ട് നല്ല രീതിയിൽ തണുപ്പ് നിങ്ങൾക്ക് സമാധാനമല്ല അപ്പൊ ഇനി നമ്മുടെ വിഷയത്തിലേക്ക് വരുമ്പോ അർജുൻ ഈ ലാവ്ലിൻ കേസ് നിരന്തരം മാറ്റിവെക്കുന്നതാണ് നമ്മൾ എപ്പോഴും കേൾക്കാറ് ഇപ്പൊ സുപ്രീം കോടതിയിൽ നിന്നാണെങ്കിലും അപ്പോ ഇന്ന് ഈ ഹർജി പരിഗണിക്കുന്നത് എപ്പോഴാണ് ഇനി അതിലൊരു വാദം കേൾക്കുന്നതിലേക്കൊക്കെ പെട്ടെന്ന് കടക്കുമോ എന്താണ് അഞ്ചിത തീർച്ചയായിട്ടും ഇന്ന് 23-ാമത്തെ ഇനമായിട്ടാണ് സുപ്രീം കോടതി ഈ കേസ് പരിഗണിക്കാനിരിക്കുന്നത് ജസ്റ്റിസുമാരായിട്ടുള്ള ജസ്റ്റിസ് സൂര്യകാന്തിന്റെ നേതൃത്വത്തിലുള്ള ബെഞ്ച് ജസ്റ്റിസ് സൂര്യകാന്തും അതുപോലെ തന്നെ ദീപാങ്കർ ദത്തയും അധ്യക്ഷന്മാരായിട്ടുള്ള ബെഞ്ചാണ് ഈ കേസ് പരിഗണിക്കാനിരിക്കുന്നത് ഇന്ന് നമുക്കറിയാം നിരവധി തവണ കഴിഞ്ഞ 2017-ലാണ് ഈ കേസ് സുപ്രീം കോടതി പരിഗണനയിലേക്ക് എത്തുന്നത് അതിനുശേഷം കഴിഞ്ഞ 6 വർഷത്തിനിടെ 27 തവണ ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടും മാറ്റിവെക്കുകയായിരുന്നു ഇന്ന് 28-ാമത്തെ തവണയാണ് പരിഗണിക്കുന്നത് പക്ഷേ ഇതുവരെയായിട്ടും ഒരു തടസ്സ ഹർജിയും ഈ ഒരു കേസിൽ നിലവിൽ ഇന്ന് വാദം കേൾക്കാനിരിക്കെ തടസ്സ ഹർജികൾ ഒന്നും തന്നെ വന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ് പ്രധാനം അതുകൊണ്ട് തന്നെ ഇന്ന് ഈ കേസ് പരിഗണിക്കപ്പെടും അതും 23-ാമത്തെ ഇനമായിട്ട് തന്നെ ഇന്ന് സുപ്രീം കോടതി ഈ കേസ് പരിഗണിക്കും എന്നുള്ള കാര്യം തന്നെയാണ് വ്യക്തമാക്കുന്നത് കഴിഞ്ഞ ജൂലൈ 18-ാം തീയതിയായിരുന്നു ഇതിനു മുൻപ് ഈ കേസ് പരിഗണിക്കാനായി എടുത്തത് അന്ന് സിബിഐക്ക് വേണ്ടി ഹാജരായ വക്കീല് ഭരണഘടനാ ബെഞ്ചിന് മുന്നിൽ ഹാജരാകേണ്ട അവസ്ഥ വന്നതുകൊണ്ട് ആ ഒരു സാഹചര്യം ഉണ്ടായതുകൊണ്ട് ജൂനിയർ വക്കീലാണ് ഈ കേസ് പിന്നീടത്തേക്ക് ലിസ്റ്റ് ചെയ്യാൻ മാറ്റിവെക്കണമെന്ന് ആവശ്യപ്പെട്ടത് എന്നാൽ ആ സമയത്ത് കേസിൽ വിധി വരെ അല്ലെങ്കിൽ ഈ പരിഗണിക്കാനിരുന്ന ജസ്റ്റിസ് നടക്കം ഈ കശ്മീരിലെ ആർട്ടിക്കിൾ 370 അത് റദ്ദാക്കിയതുമായി ബന്ധപ്പെട്ട് അതിനെതിരെയുള്ള ഹർജികൾ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ സെപ്റ്റംബറിലേക്ക് ഓഗസ്റ്റിൽ പരിഗണിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നത് കൊണ്ട് സെപ്റ്റംബറിലേക്ക് മാറ്റിവെക്കുകയായിരുന്നു ഇന്ന് ഇന്നത്തേക്ക് മാറ്റിവെച്ചിരിക്കുകയാണ് ഇന്ന് 23-ാമത്തെ ഇനമായിട്ടായിരിക്കും ഈ കേസ് പരിഗണിക്കപ്പെടുക നേരത്തെ ഈ കേസിൽ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന യു എളിത് ഉണ്ടായിരുന്ന സമയത്ത് തന്നെ താൻ അധ്യക്ഷനായിരിക്കെ തന്നെ ഈ കേസ് തീർപ്പാക്കണമെന്നുള്ള കാര്യം വ്യക്തമാക്കുന്നു എന്നാൽ പിന്നീട് ഈ കേസ് ലിസ്റ്റ് ചെയ്യപ്പെടാതെ ഇരിക്കുകയും അതുപോലെ തന്നെ ചന്ദ്രചൂഡിന്റെ പരിഗണനയിലേക്ക് വന്ന സമയത്തുമാണ് പുതിയൊരു ബെഞ്ച് കീഴിലേക്ക് വരുന്നതും എന്തായാലും സുപ്രീം കോടതി അത് പരിഗണിക്കുന്ന സമയത്ത് പുതിയ വിവരങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് വീണ്ടും ആ ലാവ്ലിൻ കേസിലേക്ക് വരാം 23-ാമതായിട്ടാണ് ഇന്ന് സുപ്രീം കോടതി പരിഗണിക്കുന്നത്